നമസ്കാരം പി എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം മതവർഗീയതയുടെ അങ്ങേയറ്റമാണ് എന്ന് തെളിയിക്കുന്ന കുറച്ച് തെളിവുകൾ കൂടി ലഭിക്കുന്നു ലക്നൌവിൽ ഹത്രാസ് വിഷയവുമായി ബന്ധപ്പെട്ട തടങ്കലിൽ കഴിയുന്ന സിദ്ധിക്കാപ്പനും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാവുമായ പി കോയയും തമ്മിലുള്ള ഒരു രഹസ്യ ചാറ്റിൻ്റെ ചില രഹസ്യ തെളിവുകൾ പുറത്തു വരുന്നു പി എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം എത്രത്തോളമാണ് വലിയ രീതിയിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പി കോവയുടെ വാദപ്രകാരം മഗ്ദലന മറിയവമാണ് ആദ്യത്തെ ലവ് ജിഹാദിൻ്റെ ഇര എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ അപഹസിക്കുന്നു അധിക്ഷേപിക്കുന്നു അതായത് മതവർഗീയത പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിച്ചു കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗം ജനതയെ തമ്മിലടിപ്പിക്കുവാനുള്ള മറ്റൊരു ശ്രമം സിദ്ധിക്കാപ്പൻ കേസിൽ യു പി പോലീസ് കോടതിയിൽ സമർപ്പിച്ച ചില തെളിവുകളുണ്ട് ആ തെളിവുകൾ ഇതൊക്കെയാണ് ഈ വാട്സപ്പ് ചാറ്റ് അതായത് പി എഫ് ഐയുടെ സ്ഥാപക നേതാവായ പി കോയയും സിദ്ധിക്കാപ്പനും തമ്മിലുള്ള ഈ വാട്സപ്പ് ചാറ്റാണ് യു പി പോലീസ് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് മതങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള മതവർഗീയത പറഞ്ഞു കൊണ്ടുള്ള വാട്സപ്പ് ചാറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ വ്യക്തം കുറച്ചുനാൾ ഇവർ ശ്രമിച്ചത് രാജ്യത്തിനകത്തെ ഹിന്ദുമതത്തെ പിളർത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് എങ്ങനെ മതവർഗീയത സാധ്യമാക്കാം എന്നായിരുന്നു അതിൽ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനികളുടെ മേലിലായി ക്രിസ്ത്യൻ ജനതയും ഹിന്ദു ജനതയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ട് കണ്ണുകടി കൂടിയ ഇത്തരം പി പ്രവർത്തകർ അവരുടെ ഇടയിൽ തന്നെ ക്രിസ്തു മതത്തെയും ഹിന്ദുമതത്തെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മതവർഗീയതയെ വ്രണപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മതങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മതവർഗീയത സൃഷ്ടിക്കുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ തെളിവുകളാണ് യു പി പോലീസ് സിദ്ധിക്കാപ്പൻ കേസിൽ സിദ്ധിക്കാപ്പനെതിരെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒന്നാലോചിക്കണം സിദ്ധിക്കാപ്പൻ ഹത്ര വിഷയവുമായി ബന്ധപ്പെട്ട ലക്നൌവിലെ തടങ്കലിലാണ് അതുപോലെ തന്നെ പി എഫ് ഐയുടെ സ്ഥാപക നേതാവായ പി കോയ അദ്ദേഹം ഇപ്പോൾ ഇതേപോലെ തീഹാർ ജയിലിൽ എൻ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം നടത്തിയ റെയ്ഡിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലാണ് തീഹാർ ജയിലിലാണ് ഇവ രണ്ടുപേരും കൂടി കുറച്ച് നാളുകൾക്ക് മുന്നേ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖാപ്പൻ ജയിലിലാകുന്നതിന് മുമ്പേ യേശു ക്രിസ്തുവിനെ അപമാനിച്ചുകൊണ്ട് മക്ദല മറിയത്തെക്കുറിച്ച് ഒരു പരാമർശം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു ലൌജിഹാദിനെ എടുത്തിട്ടുകൊണ്ട് ഇങ്ങനൊരു പരാമർശം പറഞ്ഞു വച്ചിരിക്കുന്നത് വ്യക്തമാകുന്നു വീണ്ടും വീണ്ടും പി എഫ് ഐ പോലുള്ള ഒരു മതവർഗീയ പ്രസ്ഥാനം കേരളത്തിൽ വിതച്ച വിത്തുകളിൽ ഇതുമുണ്ട് ലവ് ജിഹാദുമുണ്ട് നാർക്കോട്ടിക്സ് ജിഹാദുമുണ്ട് എന്നൊക്കെ വ്യക്തമാകുന്ന തെളിവുകൾ തന്നെയാണ് യു പോലീസ് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് ഹത്രാസ് വിഷയവുമായിട്ടാണ് സിദ്ധിക്കാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തതെങ്കിലും അവസാന സമയങ്ങളിൽ അറസ്റ്റിലാവുന്നതിന് മുമ്പുള്ള അവസാന സമയങ്ങളിൽ സിദ്ധിക്കാപ്പൻ കടുത്ത പി എഫ് ഐ പ്രവർത്തകൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പി കോയയ്ക്ക് ഇത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഈ പറയുന്ന സിദ്ധിക്കാപ്പൻ അയച്ചിരിക്കുന്നത് പി കോയ പറഞ്ഞ ഇത്തരത്തിലുള്ള മതവർഗീയത പുലർത്തുന്ന ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യത്തിൻ്റെ സുരക്ഷിതമായ മുന്നോട്ടുപോക്കിന് തടയിടുന്നതിന് തുല്യം തന്നെയായിരുന്നു എന്തുകൊണ്ടും പി കോയെ പോലുള്ള പി എഫ് ഐ സ്ഥാപക നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് നല്ല കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിവാകുന്നു ലവ് ജിഹാദിനെ കുറിച്ച് എൻ ഐ എ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിരുന്ന ജോർജ് കുര്യൻ അമിത് ഒരു കത്തയച്ചിരുന്നു ഈ കത്തയച്ചതാണ് സത്യം പറഞ്ഞാൽ പി കോയെ ചൊടിപ്പിച്ച വിഷയം അതായത് ജോർജ് കുര്യൻ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നാണ് ആദ്യം സിദ്ദിക്കാപ്പനോട് പി കോയ ചോദിക്കുന്നത് അതിൽ ബി ജെ പി ആണ് എന്ന് പറഞ്ഞപ്പോഴേ പി കോയയ്ക്ക് ചൊറിച്ചിൽ തുടങ്ങിയിരുന്നു അതേ തുടർന്നാണ് പിന്നീട് വന്ന ഈ സംഭാഷണങ്ങളൊക്കെ യേശു ക്രിസ്തുവിനെയും മക്ദല മറിയത്തെയും ചേർത്ത് വച്ച് യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഓരോ പ്രസ്താവനകളും പി കോയ സിദ്ധിക്കാപ്പനോട് പറയുന്നത് ഏറ്റവും അവസാനം പറയുന്ന ഒരു വാക്യമുണ്ടാണ് അതാണ് പ്രസക്തം അവൻ ബി ജെ പി അല്ലേ അവൻ ഇതും പറയും ഇതിന് അപ്പുറവും പറയുമെന്ന് എന്തായാലും ഇപ്പോൾ സിദ്ധിക്കാപ്പൻ ഹത്രാസ് വിഷയത്തിൽ ലക്നൌലിലെ ജയിലിലാണ് അതുപോലെ തന്നെ എൻ ഐ എ രാജ്യത്ത് വ്യാപകമായി നടത്തിയ പി എഫ് ഐയുടെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നോട്ടമിട്ട ചില പുള്ളികളിൽ ഒരാളായിരുന്നു ഈ പി എഫ് ഐ സ്ഥാപക നേതാവായ പി കോയ പുള്ളിക്കാരനും ഇപ്പോൾ ജയിലിലാണ് തീഹാറിലെ ജയിലിലാണ് അപ്പോൾ ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ മതവർഗീയത ഇവിടെ പറയുവാൻ അല്ലെങ്കിൽ മതവർഗീയത പ്രചരിപ്പിക്കുവാനുള്ള ഒരു സ്പേസ് ഇല്ല എന്തായാലും രാജ്യത്ത് ഒട്ടാകെ നടത്തിയ എൻ ഐ എ റെയ്ഡുകളിൽ പി എഫ് ഐക്കെതിരെ ഉണ്ടായ എൻ ഐ എ റെയ്ഡുകളിൽ സത്യങ്ങൾ പലതും പുറത്തു വരികയാണ് അന്ന് വരെ വെറും മാധ്യമ പ്രവർത്തകനായിരുന്ന സിദ്ദിഖാപ്പൻ്റെ ചില പ്രവർത്തനങ്ങൾ പിന്നീട് പി എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ പി എഫ് ഐയുടെ സ്ഥാപക നേതാക്കൾ എല്ലാവരും മതവർഗീയത മാത്രമാണ് എന്നുള്ള ഒരു ആശയം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും വ്യക്തമായിരിക്കുന്നു എന്തായാലും ഇതുപോലുള്ള തെളിവുകൾ ഭാവിയിൽ വീണ്ടും വീണ്ടും പുറത്തു വരുന്നത് ഒരുപക്ഷെ പി എഫ് ഐ പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്നത് ജനങ്ങളായിരിക്കും എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുവാൻ വേണ്ടി തന്നെ ആയിരിക്കും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്